ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനെ പറ്റി സംസാരിക്കാനായിട്ടാണ്. അപ്പം പല കൂട്ടുകാരും എൻ്റെ അടുത്ത് ചോദിച്ചു എഫ് എഫ് സി എസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഗ്ലൂ ആൾ കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പം അതിനെപ്പറ്റി പറയുന്നുണ്ട്. 100 ഡയമണ്ട് ടോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 100 ഡയമണ്ട് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു ഡയമണ്ട് ബോണസ് ഇവൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അത് നമ്മുടെ സെവനകത്ത് കൺഫേംഡ് ആണ്. ആ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല M187 അടുത്തായിട്ട് വരാൻ പോകുന്ന ഒരു ഇവൻറ്റ്. ഓക്കെ, അപ്പം റോൾ ദ ഡൈസ് എന്നാണ് ആ ഒരു ഇവൻറ്റിൻ്റെ പേര്. അപ്പം ആ ഒരു ഇവൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഈ ഒരു ബിഎഡ് നമുക്ക് ഒരു ഇവൻറ്റ് വരെ വരാനായിട്ട് സാധ്യത ഉണ്ടെന്ന്. അപ്പം ആ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. മറ്റുള്ള സെവലൊക്കെ ബ്രേക്ക് ഡാൻസർ വണ്ടിയിൽ. ഓക്കെ, അപ്പം ബ്രേക്ക് ഡാൻസർ വണ്ടിയിൽ ഒരു ഇവൻറ്റ് വരി വരുന്നുണ്ട്. അപ്പം ആ ഒരു ഇവൻറ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമ്മുടെ സെവനകത്ത് ആ ഒരു ബ്രേക്ക് ഡാൻസർ വണ്ടിയിൽ വരുമോ ഇല്ലയോ എന്ന് നമ്മൾ എന്തായാലും പറയുന്നുണ്ട്. സോ വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ, നിങ്ങൾ ആദ്യമായിട്ടാണ് മച്ചന്മാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റായിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കുക. എന്നാൽ ഞാനിരുന്ന വീഡിയോയുടെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ കിട്ടത്തുള്ളൂ. പറഞ്ഞ് ഒട്ടും തന്നെ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിരുന്നു എഫ് എഫ് സി എസ് ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുറേ റിവാർഡ്സ് നമുക്ക് റെഡീം കോഡ് വഴി കിട്ടുന്നുണ്ട്. അതിലെ ഒന്നാണിത്. അതായത് 23 ക്യാരക്ടർ ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമുക്ക് റെഡീം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിലെ ഒന്ന് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. അപ്പം പല കൂട്ടുകാരും ചോദിച്ചിരുന്നു ഇതിനകത്ത് ദാശ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടോ എന്ന്. ഇപ്പോൾ നോക്കി കാണാൻ സാധിക്കും ദാശ എന്ന് പറയുന്ന ക്യാരക്ടർ ഇല്ല. ദാശ മാത്രമല്ല അലോക്ക്, കെ ക്യാരക്ടർ, ഇത് രണ്ടും ഇല്ല. ഓക്കെ, അപ്പം അവർ പറയുന്ന ഈ 3 മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ 3 റിവാർഡ്സും കിട്ടത്തുള്ളൂ. ഇന്നലെ പല കൂട്ടുകാരും എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് എഫ് എഫ് സീസിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് ക്ലൂവൾ കിട്ടുമോ എന്ന്. ബട്ട് മറ്റുള്ള സെവനിലൊക്കെ ഇങ്ങനെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ആ ലൈവ് സ്ട്രീം കാണുന്ന സമയത്താണ് അവർക്ക് ഈ ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഗ്ലൂവാള് മാത്രമല്ല നെയിം ചേഞ്ചിങ് കാർഡ്, പിന്നെ ഇൻക്യുബേറ്റർ വൗച്ചർ, പിന്നെ കസ്റ്റം റൂം കാർഡും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സെവനകത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഗ്ലൂവാളും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. കൊടുക്കുന്നെങ്കിൽ അവർ എഫ് എഫ് സി എസ് കലണ്ടറിനകത്ത് കൊടുത്തേനെ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം നമ്മുടെ അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെവനകത്തോട്ട് വരാനായിട്ടിരിക്കുന്ന ഒരു ബ്ലാക്ക് ബിയേഡ് വരാനായിട്ടിരിക്കുന്ന ആ ഒരു ഇവൻ്റ് ആണ്. ഈ ഒരു ഇവൻ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും ഗൈസ്. അപ്പം ആരും അങ്ങനെ മറക്കത്തില്ല, ഡയമണ്ട് പൊട്ടിയവർ ആരും അങ്ങനെ മറക്കത്തില്ല. വേറൊന്നുമല്ല, പ്ലിങ്കോ ഇവൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ നേരത്തെ ആർട്ടിക് ബ്ലൂ വന്നിട്ടുള്ള, ആർട്ടിക് ബ്ലൂ ബണ്ടിൽ വന്നിട്ടുള്ള ആ ഒരു ഇവൻ്റ് ആണ്. ഇപ്പം നല്ല രീതിക്ക് ഡയമണ്ട് കൊട്ടുന്ന, ഫ്രീ ഫയറിനകത്ത് ഏറ്റവും കൂടുതൽ ഡയമണ്ട് കൊടുത്ത ടോപ്പ് മോസ്റ്റ് ഇവൻറ്റിൽ ഒന്നാണ്. സോ മറ്റുള്ള സുഖങ്ങളൊക്കെ ഈ ഒരു ഇവൻറ്റ് കറൻ്റ്ലി റണ്ണിങ് ആണ്. നമ്മുടെ സുഖത്തോട്ടും വരാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും ഇക്കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് വരാൻ പോകുന്ന ഡയമണ്ട് ബോണസ് ഇവൻറ്റിനെ പറ്റിയിട്ടാണ്. അപ്പം പേര് കേട്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും ഡയമണ്ട് നമുക്ക് ബോണസ് കിട്ടുന്ന ഒരു ഇവൻ്റ് ആണ്. അപ്പം ഈ ഒരു ഇവൻറ്റ് ഒരു വർഷത്തിന് മുമ്പേ നമ്മുടെ ഗെയിമിനകത്ത് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് തന്നെ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പം ഇവിടെ നോക്കിയ കാണാൻ സാധിക്കും 100 ഡയമണ്ട് ടോപ്പ് ഓഫ് സമയത്ത് 100 ഡയമണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 200 ഡയമണ്ട് ടോപ്പ് ഓഫ് ചെയ്യുന്ന സമയത്തും 100 ഡയമണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 100 ഡയമണ്ട് ടോപ്പ് ഓഫ് ചെയ്യുന്ന സമയത്തും 100 ഡയമണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ ഈ ഒരു ഇവൻറ്റ് കൺഫേംഡ് ആണ്, നമ്മുടെ ഗെയിമിനകത്ത് അടുത്തായിട്ട് തന്നെ വരുന്നുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഡിസംബർ മാസത്തിൽ ആദ്യമായിരിക്കും നമുക്ക് ഈ ഒരു ഇവൻറ്റ് ഗെയിമിനകത്ത് കാണാൻ സാധിക്കുക. അപ്പം എത്ര കൂട്ടുകാർക്കാണ് ഈ ഒരു ഇവൻറ്റ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. മാത്രമല്ല നമ്മൾ തേർഡ് പാർട്ടി വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബോണസ് കിട്ടത്തില്ല. നമ്മൾ ഫ്രീ ഫയറിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ടോപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു ബോണസും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം അക്കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്ന റോൾ ദ ഡൈസ് എന്ന് പറയുന്ന ഒരു വെബ് ഇവൻറ്റിനെ റിഗാർഡിംഗ് ആയിട്ടാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ഒരു ഇവൻറ്റ് വഴി ആയിരിക്കും M187 ആ ഒരു പുതിയ സ്കിൻ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിരുന്നു ഈ ഒരു ഇവൻറ്റ് വഴിയാണ് വരാനായിട്ട് പോകുന്നതെന്ന്. ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട്. ഏകദേശം 80% കൺഫേംഡ് ആയിട്ടാണ് ഈ ഒരു ഇവൻറ്റ് വഴി തന്നെ ആയിരിക്കും ആ ഒരു M187 ആ ഒരു സ്കിൻ നമ്മുടെ ഗെയിമിനകത്ത് വരാനായിട്ട് പോകുന്നത്. പക്ഷേ മച്ചന്മാരെ, കണ്ടാൽ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെയധികം ഡയമണ്ട് പൊട്ടുന്ന ഒരു ഇവൻ്റ് ആണ്. അപ്പം ഇത് സ്പിൻ ചെയ്തവർക്കൊക്കെ അറിയാം, ആ ഒരു മത്സരം കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയി അവസാനമാണ് നമുക്ക് ആ ഒരു M187 സ്കിൻ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പം എത്ര പേർക്കാണ് ഈ ഒരു ഇവൻറ്റ് ഇഷ്ടപ്പെട്ടതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം ഞാൻ ആ ഒരു സ്കിന്നിൻ്റെ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റേഞ്ച് ഡബിളായിട്ട് കൂടുന്നുണ്ട്, മൂവ്മെൻറ്റ് സ്പീഡ് സിംഗിളായിട്ട് കൂടുന്നുണ്ട്, പിന്നെ റീലോഡ് സ്പീഡ് സിംഗിളായിട്ട് കുറയുന്നുണ്ട്. ഓക്കെ, അപ്പം അടുത്തായിട്ട് പറയാൻ പോകുന്ന ആ ഒരു ഇവൻറ്റ് നിങ്ങളിപ്പം കണ്ടു കാണും. വേറൊന്നുമല്ല, നമ്മുടെ ബ്രേക്ക് ഡാൻസർ വണ്ടിയിലാണ് എൻ്റെ മോനാണ്ട് ഈ ഒരു ഇവൻറ്റ് വരെയാണ് ഈ ഒരു ബ്രേക്ക് ഡാൻസർ വണ്ടിയിൽ അവർക്ക് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഇവൻറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ നേരത്തെ എലൈറ്റ് പാസ് വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇവൻ്റ് ആണ്. ആ ഒരു ഇവൻറ്റ് വരിയിട്ട് ഇവർക്കാണെങ്കിൽ ബ്രേക്ക് ഡാൻസർ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഡയമണ്ട് ഇല്ലാത്തവൻ പോലും എങ്ങനെയായാലും ഡയമണ്ട് ഒപ്പിച്ച് മേടിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ബ്രേക്ക് ഡാൻസർ വണ്ടിയിൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇവൻറ്റ് ഒരു ബ്രേക്ക് ഡാൻസർ വണ്ടിയിൽ നമ്മുടെ ഗെയിമിനകത്ത് വരുമോ എന്ന് ചോദിച്ചാൽ ഗീസ്വം ചാൻസ് വളരെയധികം കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഈ ഒരു ഇവൻറ്റ് വഴി നമ്മുടെ ഗെയിമിനകത്ത് കൊണ്ടുവരത്തില്ല. അതും ഡിസ്കൗണ്ട് ഇവൻറ്റ് വഴി നമ്മുടെ ഗെയിമിനകത്ത് കൊണ്ടുവരത്തില്ല. ഓക്കെ, അപ്പം നല്ല രീതിക്ക് ഡയമണ്ട് കൊട്ടുന്ന ഒരു ഇവൻറ്റ് വഴി അധികം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റാത്ത അത്രയും മൈൽ സ്റ്റോൺ വെച്ചിട്ടുള്ള, അതായത് 2 മില്യൺ 3 മില്യൺ മൈൽ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ ഒരു ബ്രേക്ക് ഡാൻസർ വണ്ടിയിൽ നമ്മുടെ ഗെയിമിനകത്ത് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാ കൂട്ടുകാരും അക്കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്ന് നമ്മുടെ ഗെയിമിനകത്ത് ഈ ഒരു ഫെയ്ഡഡ് വീല് വന്നിട്ടുണ്ട്. അപ്പം എത്ര പേരാണ് ഈ ഒരു ബണ്ടിൽ എടുത്തിട്ടുള്ളത്, എത്ര പേര് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. എത്ര പേർക്കാണ് ഇത് ഫ്രീ സ്പിന്നി കിട്ടിയിട്ടുള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഓക്കെ, എനിക്ക് എന്തായാലും ഫ്രീ സ്പിന്നി കിട്ടിയിട്ടില്ല, അപ്പം അക്കാര്യം അറിഞ്ഞു വെച്ചേക്കും. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എൻ്റെ പേര് സമയമായി. അപ്പം വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഇങ്ങനെ ഫ്രീ ഫയർ കളിക്കുന്ന കുട്ടികളിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നില്ലെന്ന് വിശ്വസിക്കുന്നു. അതായത് അച്ഛന്മാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് നോക്കണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് വെച്ചേക്കുക, മസ്റ്റായിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചേക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്തൊരു കിടുക്കാജി വീഡിയോ കൂടി കാണുന്നവരേക്കും ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്. I ain't the first with the curse, with the thirst that I wanna be better, not worse. Man, it hurts. I'm on this earth with my words, and I put them all together, insert, 'cause I wanna have worth. Working hella hard till they put me.